ക്രിസ്താവിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ക്രിസ്ത്വസിൽ എന്റെ സ്നേഹ വന്ദനങ്ങൾ ഇന്ന് വളരെ വിലപ്പെട്ട ഒരു വിഷയവുമായിട്ട് ഞാൻ നിങ്ങളുടെ ഇടയിൽ വരികയാണ് ഈ വിഷയത്തിന് സമാനമായ കാര്യങ്ങൾ മുൻകാലങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പറയുന്നത് കൊണ്ടും പ്രത്യേകിച്ച് യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല എന്നെനിക്ക് ബോധ്യത ഉണ്ടെങ്കിലും പറയുക എന്നുള്ളത് ക്രിസ്വേശുവിൽ എന്റെ ധർമ്മമായതുകൊണ്ട് അത് പറയുവാൻ ഞാൻ നിർബന്ധിതനായിരിക്കുകയാണ് ആ ബന്ധത്തിലാണ് ഇപ്പോൾ ഈ കാര്യം ഞാൻ പറയാൻ പോകുന്നത് ഇന്നത്തെ എന്റെ ഈ പ്രസന്റേഷന്റെ ടൈറ്റിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ആർ വി ടു കോംപ്രമൈസ് ടു ദ കോണ്ടക്സ്റ്റ് ഓർ ടു സ്റ്റാൻഡ് ഐസൊലേറ്റഡ് ഫോർ കൺവെഷൻ അതായത് നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ചേർന്ന് പോകണമോ അതോ കാഴ്ചപ്പാട് നിമിത്തം ഒറ്റപ്പെട്ടവരായി സത്യത്തിനു വേണ്ടി നിലകൊള്ളണമോ ഇതാണ് ഇന്ന് ഞാനിവിടെ പറയാൻ ദൈവസന്ധിയിൽ ആഗ്രഹിക്കുന്നത് വളരെ വിലപ്പെട്ട ഒരു വിഷയമാണ് പാപത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും ദൈവവചനത്തെക്കാൾ അധികം സ്ഥാനമാനങ്ങൾക്ക് വലിയ ബഹുമതി നൽകുന്നവരും സ്ഥാനപ്രിയന്മാരുമായ ആളുകൾക്കും പക വിദ്വേഷം ഇത്യാദിയുള്ള ആളുകൾക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷത്തിൽ ഒരു അനുഗ്രഹമായി തോന്നുകയില്ല അല്ലെങ്കിൽ അനുദാപനം ചെയ്യാൻ കൊള്ളാവുന്ന വിഷയമായി തോന്നുകയില്ല ഞാൻ ഇതിനെ ഉപോത്ബലകമായി നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം ദാനിൽ പ്രവാ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ജലവാഹങ്ങളാണ് രാജ്യമൊക്കെയും ഭരിക്കണതിന് രാജ്യത്തിന് മേൽ നൂറ്റി ഇരുപത് പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ മൂന്ന് അധ്യക്ഷന്മാരെയും നിയമിപ്പാൻ ദാരിയബേശ്വര് ഇഷ്ടം തോന്നി ഈ മൂവരിൽ ദാനിയിൽ ഒരുവനായിരുന്നു രാജാവിന് നഷ്ടം വരാതിരിക്കണതിന് പ്രധാന ദേശാധിപതികൾ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതായിരുന്നു എന്നാൽ ദാനിയിൽ ഉത്കൃഷ്ട മാനസനായിരുന്നുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപാന്മാരിലും വിശേഷനായി വിളങ്ങി രാജാവ് അവനെ സർവരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു അപ്പൊ ഇതാണ് ഇതിന്റെ പശ്ചാത്തലം ഈ ആറാം അധ്യായം വൈകുമ്പോൾ ബാബേൽ പ്രവാസത്തിലേക്ക് എടുക്കപ്പെട്ട ഇസ്രായേലിന്റെ കൂട്ടത്തില് ശ്രദ്ധേയരായ നാല് യുവാക്കന്മാരുടെ പേരിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ചതുരക്ക് രണ്ട് മേശക്ക് മൂന്ന് അബേദനകവും നാല് ദാനിയും ബാബേൽ രാജാവായ നെബുക്കന്ന് കീഴ്പ്പെടുത്തി അവിടുത്തെ ആളുകളെ ജീവനോട് പിടിച്ചുകൊണ്ട് പോയ കൂട്ടത്തില് പിടിച്ചുകൊണ്ട് പോയപ്പെട്ടവരിലെ മൂന്ന് യുവാക്കന്മാരാണ് ഈ പറയപ്പെട്ട ഷദ്രക്ക് മേശക്ക് അബേദനകോ ദാനിൽ എന്ന് പറയുന്ന എബ്രാഹിം ബാലന്മാർ ഈ രണ്ട് കൂട്ടർ അതായത് ആദ്യത്തെ ശ്രേണിയിൽ മൂന്ന് പേരെയാണ് കാണുന്നത് ഛദ്രക്ക് മേശക് അബേദനകവും പിന്നെ പറയുന്നത് ദാനിയിലിനെ കുറിച്ചാണ് ദാനിയിൽ ഒരു പ്രവാചകൻ കൂടിയാണല്ലോ അവൻ ബാബേൽ സംസ്ഥാനത്തിലായിരിക്കുകയാണ് ഈ രണ്ട് കൂട്ടം എബ്രാഹിം ബാലന്മാർക്ക് ഇസ്രായേൽ എം ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള മറ്റാർക്കും ഉണ്ടാകാത്ത കഠിനമായ ചില പരിശോധനകളെ അഭികരിക്കേണ്ടതായി വന്നു ഈ മറ്റാർക്കും ഉണ്ടാകാൻ കഴിയാത്ത പരിശോധന നമുക്കുണ്ടാകുന്നെങ്കിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം വി ആർ സംതിങ് സ്പെഷ്യൽ നമ്മൾ എന്തോ പ്രത്യേകതയുള്ള ആളുകളാണ് ഇല്ലാത്ത എതിർപ്പുകൾ നിങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ നിങ്ങളിൽ എന്തോ ക്വാളിറ്റീസ് ആളുകൾ കാണുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം മറ്റാർക്കും കാണാൻ കഴിയാത്ത ഏതെങ്കിലും നിലയിലുള്ള രോഗമോ കഷ്ടതയോ പ്രയാസമോ നിന്നയോ പരിഹാസമോ ഒറ്റപ്പെടലോ സാമ്പത്തിക ദാരിദ്ര്യമോ മറ്റുള്ള ആളുകളായുള്ള എതിർപ്പോ ഒക്കെ നിങ്ങൾക്കുണ്ടാകുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എന്തോ പ്രത്യേകമായ ഒരു പ്രത്യേകതയുള്ള വ്യക്തിയാണ് ഇതാണ് നമുക്ക് ഇതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നാല് ഇബ്രാഹിം ബാലന്മാർക്ക് ബാബേൽ രാജാവ് മൂന്ന് ഘട്ടമായി യരശ്ശിന് പിടിച്ചുകൊണ്ട് പോയ ആ യഹോദന്മാരുടെ ആർക്കും ഇല്ലാത്ത ചില പരിശോധന കൂടി കടന്നു പോകേണ്ടായി പോകുന്നു അതിൽ ആദ്യ ഭാഗത്ത് വായിക്കുന്ന ശത്രുക്കും മേശനകു എന്ന് പറയുന്ന മൂന്ന് എബ്രായ ബാലന്മാർക്കും ദാനിയലിനും ഉണ്ടായ പരിശോധന നമ്മളൊന്ന് ചെയ്ത് പഠിക്കണം ആ പരിശോധനയെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ എങ്ങനെയാണ് ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു ദൈവഭക്തന് തന്റെ ജീവിതത്തിലുണ്ടാകുന്ന എതിർപ്പിന്റെയും പരിശോധനയുടെയും ആഴം എത്ര വലുതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ സമർപ്പണവും കാഴ്ചപ്പാടും എത്ര വലുതായിരിക്കുമോ അതിനനുസരണമായിട്ടായിരിക്കും നിങ്ങൾ ജീവിത വിശുദ്ധിക്ക് വേണ്ടി ഈ പോരാട്ടം കഴിക്കുന്ന ഒരു ദൈവഭക്തനാണെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള പരീക്ഷകളും പരിശോധനകളും ജീവിത വിശുദ്ധിയിൽ നിങ്ങളെ തള്ളിയിടാനുള്ള പരിശോധന ആയിരിക്കും നിങ്ങൾ ദൈവാശ്രയം കൂടുതലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ദൈവാശ്രയത്തിൽ നിന്ന് നിങ്ങളെ തള്ളിയിടുവാനുള്ള അതിശക്തമായ പരിശോധനയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക യോബ് അതിന്റെ ഏറ്റവും ശക്തനായിരുന്ന ഒരു ദൃഷ്ടാന്തമാണ് അവന്റെ സ്വന്തം ഭാര്യ പോലും അവട് പറഞ്ഞു നീ ഈ വിശ്വാസം ഇനി ഈ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ ദൈവത്തെ തള്ളിപ്പറഞ്ഞു ഉപേക്ഷിച്ച് എന്ന് പറഞ്ഞു അപ്പൊ അവൻ പറയുന്ന എങ്ങനെയാണ് അത്യുന്നതനായ ദൈവത്തിൽ നിന്ന് നാം നന്മ അനുഭവിക്കുന്നില്ലയോ അപ്രകാരത്തിന്റെ തിന്മയും അനുഭവിച്ചുകൂടെ യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ഉള്ളതെല്ലാം ലഭിച്ചതാണെങ്കിൽ പിന്നെ അതിന അതിൽ എന്ത് പ്രശംസിക്കാതിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നൊരു സാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ പരിശോധനയുടെ വലിപ്പം എന്ന് പറയുന്നത് അവന്റെ കാഴ്ചപ്പാടിന്റെ വലിപ്പമനുസരിച്ചായിരിക്കും നിങ്ങൾ ഭക്തരായി ജീവിക്കാൻ വിശുദ്ധനായി ജീവിക്കുവാൻ വിശ്വസ്തരായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള പരിശോധനയുടെ വ്യാപ്തി വളരെ വലുതായിരിക്കും ഇവിടെ വായിക്കുന്നത് ചന്ദ്രക്ക് മേശക്ക് ആവേദനകൂ ഈ മൂന്ന് എബ്രഹി ബാലന്മാർക്ക് ആദ്യം അവർക്ക് ഭക്ഷണ രീതിയിലുള്ള മാറ്റമാണ് ഉണ്ടായത് ബാബേൽ സംസ്ഥാനത്തിൽ ബാബേൽ സംസ്ഥാനത്തിലെ ദേവി ദേവന്മാർക്ക് പ്രഥമത സമർപ്പിച്ച ശേഷം പിന്നീട് പാചകം ചെയ്യുന്ന മാംസഭോജനം കൊണ്ട് ഇവരെ പോഷിപ്പിക്കാൻ രാജാവ് നിർബന്ധിച്ചു പക്ഷെ അവർ ശബ്ദം ചെയ്തു വി വിൽ നോട്ട് കോംപ്രമൈസ് ടു ദ കോണ്ടക്സ്റ്റ് ഞങ്ങൾ ഈ സാഹചര്യത്തോടെ ഒരു കാരണവശാലും രമ്യപ്പെട്ടു പോകത്തില്ല അതുകൊണ്ട് ഞങ്ങളെ പത്ത് വർഷം നീയ പദാർത്ഥം തന്നു പരീക്ഷിച്ചാലും അങ്ങനെ ശാഖപദാർത്ഥം കഴിക്കുന്ന ഞങ്ങളുടെ മുഖത്തിന്റെ പ്രസാദം അല്ലെങ്കിൽ പ്രകാശം മാംസഭോജനം കഴിക്കുന്ന ആളുകളുടെ മുഖത്തിനുള്ളതിനേക്കാൾ കുറവാണെന്ന് മഹാരാജാവ് കണ്ടാൽ അങ്ങേക്ക് ബോധിച്ചതുപോലെ ഞങ്ങളോട് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞു ജീവനെപ്പോലും പരിത്യാഗം ചെയ്യുവാൻ കഴിയുന്ന സമർപ്പണത്തോടുകൂടെ അവർ ആ വെല്ലുവിളി ഏറ്റെടുത്തു അതേ ആ ഭക്തി അതിനെയാണ് സമർപ്പണം അതിനെയാണ് കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അപ്പൊ ആദ്യം ഭക്ഷണ ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ ആരാധന മാറ്റമാണ് പേര് മാറ്റം ചെയ്തു പേര് അവരുടെ പേര് ഇസ്രായേലിന്റെ ദൈവത്തോട് ചേർന്ന പേരുകളായിരുന്നു അതെല്ലാം പേര് മാറ്റിയിട്ട് ബാബേൽ രാജാവിന്റെ ദേവി ദേവന്മാരോട് ചേർന്ന പേരുകളാക്കി പേര് മാറ്റം അത് കഴിഞ്ഞ ഭക്ഷണമാറ്റം പിന്നെ ആരാധന മാറ്റം അപ്പൊ ഇങ്ങനെ മൂന്ന് മണ്ഡലങ്ങൾ പേര് പേരുമാറി അവരെ സമ്മതിച്ചു ഭക്ഷണം മാറി അവരതിനോട് എതിർത്തു പിന്നെ ആരാധനയ്ക്ക് മാറ്റമുണ്ടായി അപ്പൊ ആരാധനയ്ക്ക് മറ്റുണ്ടായപ്പോൾ ഒരു പാർട്ടി പറഞ്ഞു ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന ഈ ദൈവത്തെ അല്ലാതെ മറ്റു ആരെയും ഞങ്ങൾ എന്ത് ചെയ്തില്ല ആരാധിക്കുകയില്ല നമസ്കരിക്കുകയില്ല അതാണ് കൺവിക്ഷൻ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെ വചനമാണ് കാലങ്ങൾ ഉരുണ്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവസഭയും വിശേഷാൽ വേറുപാടുകാരും ബന്ധുക്കൂസുകാരും ഒക്കെ ഈ വിശുദ്ധ വേദപുസ്തകം കക്ഷത്തിൽ വെച്ചുകൊണ്ടാണ് ഞായറാഴ്ച ആരാധിക്കാൻ വരതെങ്കിലും മിക്കവാറും വേദപുസ്തകത്തിലെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ വിരുദ്ധമായതിനുള്ള മനോഭാവങ്ങളും പ്രവൃത്തികളും അവരുടെ ജീവിതത്തിലൂടെ ചെയ്തുകൊണ്ട് ഏത് സാഹിത്യത്തോടും ഏതിനോടും ആരോടും എന്തിനോടും സഹവർത്തിത്വം പുലർത്തി ഒരുവിധ യാന്ത്രികമായിരിക്കുന്ന അല്ലെങ്കിൽ സാങ്കേതികമായിരിക്കുന്ന ആരാധനയോ അല്ലെങ്കിൽ സംവിധാനങ്ങളോ ആത്മീയതയോ ഒക്കെ കെട്ടിപ്പടുക്കി ഇന്ന് അങ്ങ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ പേരിലും കർത്താവിന്റെ പേരിലും കാട്ടിക്കൂട്ടുന്ന എല്ലാം ആത്മീയതയുള്ളതാണ് എന്ന് ചിന്തിക്കേണ്ടത് അതെല്ലാം ദൈവത്താൽ ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ടതാണ് ചിന്തിക്കേണ്ടത് എല്ലാം കർത്താവൻ നാമത്തിലാണ് നമ്മുടെയൊക്കെ എഴുതി നടക്കുന്ന പല പ്രോഗ്രാമുകളും അതിനുവേണ്ടി നിയുക്തരായിരിക്കുന്ന അല്ലെങ്കിൽ സ്വയം നിയമിക്കപ്പെട്ട ചില കമ്മിറ്റിക്കാരോ ആളുകളോ ഒക്കെ എത്തിക്കണോ അവരതിനുവേണ്ട ക്രമങ്ങൾ ചെയ്യുന്നു ആരെയൊക്കെ വിളിക്കണം ആരെയൊക്കെ വിളിക്കേണ്ടെന്ന് അവരാലോചിക്കുന്നു അവരതിന്റെ സെറ്റപ്പ് എല്ലാം ചെയ്ത ശേഷം അതിന്മേൽ ദൈവത്തിന്റെ അനുഗ്രഹം വർഷിപ്പിക്കേണ്ടതിനായി അവർ ദൈവത്തോട് അപേക്ഷിക്കുന്നു പിന്നീട് ഈ കാര്യപരിപാടികൾ ചെയ്യുന്നു അവർ ആത്മ സംതൃപ്തി പ്രാപിച്ചു എന്നുള്ള ആയി ശുശ്രൂഷ കഴിഞ്ഞ മടങ്ങുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ വാസ്തുവത്തില് നമ്മൾ വയറു നിറച്ച് ആഹാരം കഴിക്കാൻ കിട്ടി എന്ന് പറഞ്ഞാൽ ഒരാൾ സാറ്റിസ്ഫൈഡ് ആയി എന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം എനിക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആഹാരം മതി പക്ഷെ ഉള്ളത് രുചികരമായിരിക്കണം ദൈവജനത്തിന്റെ മധ്യത്തിലെ ഏതൊരു ശുശ്രൂഷയും ഏത് കാര്യപരിപാടികളും ദൈവം ആലോചിച്ചതും ദൈവഹിതപ്രകാരം പ്രകാരം നടത്തപ്പെടുന്നതും ദൈവത്തിന്റെ വചനത്തോട് വിഘടിക്കാത്തതും വചനത്തോട് ചേർന്നു വരുന്നതും ദൈവവചനത്തിന്റെ വിരുദ്ധതുമല്ലാത്തതുമായിട്ടുള്ള നിലയിലുള്ള കാര്യങ്ങളായിരിക്കണം അല്ലാത്തതിനെ ദൈവം ഒരിക്കലും അതിൽ പ്രസാദിക്കുകയില്ല അതുകൊണ്ട് ദൈവം ദൈവത്തിന്റെ മുഖപ്രസാദം നമുക്ക് ലഭിക്കുകയുമില്ല തെറ്റായ ചിന്തയിലൂടെ ശരിയായ കാര്യത്തെ തെറ്റായ നിലയിൽ ചെയ്താൽ അത് ശരിയാകുമെന്ന് നാം ഒരിക്കലും ചിന്തിക്കരുത് അപ്പൊ ഇവിടെ ഏതായാലും ഈ എബ്രാഹി ബാലന്മാരെ ഈ പരീക്ഷയിൽ വളരെ അധികം സ്റ്റബണായിട്ട് അതായത് വളരെ സ്റ്റേബിൾ ആയിട്ട് നിന്നു അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആരാധിക്കുകയില്ല അവരെ അണുപിടിച്ച് എരിയുന്ന തീച്ചുളയെ കിട്ടത് ആ തീച്ചുളയെ സംബന്ധിച്ച് രാജാവ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ വേദഭാവം വായിക്ക വായിക്കുമ്പോൾ പതിവിന് വിരോധമായി തീച്ചുള ഏഴ് മടങ്ങായി ചൂടുപിടിപ്പിച്ചു എന്നാണ് വായിക്കുന്നത് ഒരു മനുഷ്യനെ കൊല്ലാൻ നൂറ് ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട് ധാരാളം മതി നൂറൊന്നും വേണ്ട എഴുപത് ഡിഗ്രി സെന്റിഗ്രേഡിന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വെന്ത് പോകും നമ്മളെ നാശവന്തവുമായി പോകും ആ നാൽപ്പത്തിയേഴ് ഡിഗ്രി നാൽപ്പത്തി ഡിഗ്രി ഒക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ എയർ ഈ അന്തരീക്ഷം അത് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എ സി ഇട്ടാലും തണുക്കുകയില്ല അറേബ്യൻ മലയാളങ്ങളിലൊക്കെ നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ടൊക്കെ വന്നിട്ടുണ്ട് ചില അപൂർവ സമയങ്ങളിൽ നാൽപ്പത്തി ഒമ്പത് ഒരു വന്നിട്ടുണ്ട് അപ്പൊ അവിടെ ഫുൾ എ സിയിലാണ് ആളുകൾ ജീവിക്കുന്നത് വെന്ത് പോകും ഒരു എഴുപത് ഡിഗ്രി മുതൽ മേലോട്ട് പോയി കഴിഞ്ഞാൽ മനുഷ്യ ശരീരം ഛിന്ന ഭിന്നമായി വെന്തുപോകും അങ്ങനെയാണെങ്കിൽ ശത്രുക്കിനെയും മേശക്കിനെയും അഭേദരോഗിനെയും കൊല്ലാൻ വേണ്ടി രാജാവ് ഉണ്ടാക്കിയ ചൂളയ്ക്ക് നൂറ് ഡിഗ്രി ചൂട് മാത്രം മതി നാനൂറ് ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടിലിട്ട് കഴിഞ്ഞാൽ ഇരുമ്പ് ഉരുകി വെള്ളം പോലെ ഒഴുകും അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് പഠിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ വായിക്കുന്നു പതിവന വിരോധമായി ഈ എബ്രായ ബാലന്മാരുടെ വിരോധം അതായത് ദൈവർ അൺവില്ലിങ് ടു കോംപ്രമൈസ് ടു ദ കോൺടക്സ്റ്റ് അവരുടെ ജീവിത സാഹചര്യങ്ങളോട് ഇഴുകി ചേരുവാൻ രമ്യപ്പെടുവാൻ അവർ മനസ്സായില്ല അതിന്റെ കാരണം ഇസ്രയേലിന്റെ ദൈവത്തുള്ള ഒരു ഭക്തിയായി സ്വർണ്ണമായിരുന്നു അവരെ പിടിച്ചെന്തോ ചെയ്തു ഈ തീക്കകത്തേക്ക് കിട്ടു അവിടെ നമ്മൾ വായിക്കുന്നത് അവരെ പിടിച്ചുകൊണ്ട് പിടിച്ചു കെട്ടി അവരെ താങ്ങിയെടുത്ത് തീയിലേക്ക് എറിയാൻ കൊണ്ടുപോയ ആളുകൾ പടയാളികൾ അവരെ ആ ചൂളയുടെ സമീപത്തേക്ക് അടുക്കുമ്പോൾ തന്നെ അവർ ചാമ്പലായി പോയി എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അനകത്തോട്ട് പോയ കാര്യം പറഞ്ഞ കാര്യമുണ്ടോ അവരെ താങ്ങിയെടുത്തുകൊണ്ട് പോയവർ ചാമ്പലായി പോയി അപ്പൊ ഇവരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ഭയങ്കരമായ നിലയിൽ ആയി പോകുമായിരുന്നു അവരെ മൂന്നുപേരെ ബന്ധിച്ചാണ് ഈ തീയിലിട്ടത് അങ്ങനെ ബന്ധിച്ച് തീയിലിട്ട് തീയിൽ ഇട്ടിരിക്കുന്ന ഈ ചന്ദ്രക്ക് മേശയ്ക്ക് അഭേദ്ര അവർ എരിഞ്ഞ് ചാമ്പലായി ചണ്ടി കൂമ്പാരമായി മാറ്റപ്പെടും എന്ന് വിശ്വസിച്ചാണ് രാജാവ് തന്റെ അരമനയിൽ ഉലാവിക്കൊണ്ടിരുന്നത് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം അവിടെ ഈ രാജാവ് ശത്രുഘനെയും മേശജ്ഞനെയും അഭേദന ഗോപിനെയും തങ്ങളുടെ രാജാവിന്റെ കോണ്ടക്സ്റ്റിനോട് അവർ കോംപ്രമൈസ് ചെയ്യുവാൻ തയ്യാറാകാതെ ഒറ്റപ്പെട്ടു നിന്നതുകൊണ്ട് ഒറ്റപ്പെട്ടു നിന്നതുകൊണ്ട് അവർക്ക് സംഭവിച്ചത് രാജാവ് സംഭവിച്ചത് ഏഴ് മടങ്ങ് തീച്ചുള ചൂടാക്കിയാൽ ഏഴ് മടങ്ങ് ഇന്ധന നഷ്ടം അതിനുവേണ്ടിയുള്ള ഏഴ് മടങ്ങ് പവർ നഷ്ടം ഇതെല്ലാം സഹിച്ചു ഇതെല്ലാം ചെയ്തിട്ടാണ് ഇവരെ പേക്കാത്തിട്ടത് തേക്കപ്പോ എന്ത് സംഭവിച്ചു തീക്കാലത്ത് ബന്ധനസ്ഥരായി ഇവരെ എറിഞ്ഞുകളകയിൽ അവരെ വഹിച്ചുകൊണ്ട് പോയ ആളുകൾ പോലും ചണ്ടിക്കുമ്പാലുമായി മാറിയപ്പോൾ ഈ ഇബ്രാഹിബാലന്മാർ മൂന്നുപേരും കെട്ട അടിയപ്പെട്ടവരായി ഈ തീച്ചുളയിൽ കൂടെ നടക്കുന്നത് മഹാരാജാവ് കണ്ടു അവരോടുകൂടെ നാലാമത് ഒരുവനും കൂടെ തീയിൽ പ്രത്യക്ഷമായതായും അവർ ശ്രദ്ധിച്ചു പുരാതനായ ഒരുവൻ അതായത് അവന്റെ തലഹിമത്വം വെളുത്ത ഒരുവൻ അവരോടുകൂടെ ഉണ്ടായിരുന്നു ഇത് വേറെ ആരുമല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു സി എസ് ഐക്കാരനോ അർത്ഥമാക്കാനോ അർത്ഥമാക്കാൻ എനിക്ക് തോന്നുന്നു ഒരു ദേവദാസന് അതേ എഴുതി എരിയും തീച്ചുള എതിരായി എരിഞ്ഞാൽ ചന്ദ്രനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ എന്നോട് കൂടിയും കുടയും അഗ്നിയിലിറങ്ങി വെന്തുപോകാതെ പ്രിയൻ വിടിപ്പിക്കും പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂലം അനവധി വന്നിടലും വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ പിന്നെ പ്രലോഭനം അനവധി വന്നിടലും എൻ കാന്തൻ കാത്തിയിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ എന്നുള്ള മനോഹരമായ പാട്ട് അതേ ഈ പശ്ചാത്തലത്തിലായി എഴുതിയത് പ്രിയപ്പെട്ടവര് ഈ സാഹചര്യങ്ങളോട് കോംപ്രമൈസ് ചെയ്യാൻ ഒക്കാത്ത ആളുകളെ തെരഞ്ഞു പിടിച്ച് ഒറ്റപ്പെടുത്തുന്ന ഒരു സമൂഹത്തിലാണ് പ്രതിപിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഉറപ്പിച്ചല്ലോ ഒരു ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്നെക്കുറിച്ച് ചർച്ച ചെയ്താണ് കൈയും കാലും തല്ലി പിടിച്ചു വായ് മൂടിക്കെട്ടിയ പട്ടിയെ പോലെയാണ് അദ്ദേഹം ഇപ്പൊ തന്റെ സ്വന്ത ദേശത്തെ സഭയിലായിരിക്കുന്നത് ശരിയാ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കുക എന്താന്നറിയാമോ രാ പകൽ ആയിരക്കണക്കിന് ലേഖനങ്ങൾ എഴുതിയിട്ടും പതിനായിരക്കണക്കിന് എപ്പിസോഡുകൾ നിരന്തരമായി സകല ഗ്രൂപ്പുകളിലും അത് പറഞ്ഞ് ഇട്ടിട്ടും നൂറുകണക്കിന് ക്യാമ്പുകൾ നടത്തിയിട്ടും ആയിരക്കണക്കിന് കൺവെൻഷനുകൾ നടത്തിയിട്ടും പതിനായിരക്കണക്കിന് പ്രസംഗങ്ങൾ കേട്ടിട്ടും ഈ സ്വഭാവത്തിനും പ്രവൃത്തിക്കും മനോഭാവത്തിനും യാതൊരു മാറ്റവും വരാത്ത വരുവാൻ ഇച്ഛിക്കാത്ത സമൂഹത്തിൽ നിശബ്ദനായി കഴിയുന്നതാണ് വാ തുറന്ന് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് എന്നുള്ള എന്റെ കാഴ്ചപ്പാടുകൊണ്ട് ഞാൻ ആ നിലയിൽ നിൽക്കുന്നു ഞാൻ ദൈവത്തോട് കണക്കുടുത്താൽ പോരെയോ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് സാഹിത്യങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരാൾ പറയുകയാണ് ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ വചനത്തിന് യോഗ്യമല്ലാത്ത നിലയിലുള്ള സഭാപരിപാലന രീതിയെയും സംവിധാനങ്ങളെയും ഒക്കെ മൗന മൗനവ്രതം അനുഷിച്ചുകൊണ്ട് ചെയ്യണം മൗനാനുഭാവത്തോട് ഇങ്ങനെ സഹകരിച്ചു പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല തരാം അല്ലെ പിന്നെ നമുക്കെതിരായിട്ട് കേസ് കൊടുക്കുമോ അതോ നമ്മളെ തല്ലിക്കൊല്ലുമോ ഇതുപോലും ചെയ്യു ആരഞ്ഞു ആ മാക്സിമം ചെയ്യാവുന്നത് നീ ഞങ്ങളോട് കൂടെ ആരാധിക്കേണ്ട എന്ന് പറയാം അത് പറയാൻ ഇന്നത്തെ കാലത്ത് ഒക്കത്തില്ല കാര്യം രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഒരുവൻ വിശ്വസിക്കുന്ന വിശ്വസിക്കുകയും ദൈവത്തെ ആരാധിക്കുന്ന പോലെ ആരാധിക്കുകയും ചെയ്യാൻ അവനവന്റെ പ്രാദേശിക സഭയിൽ അവരവർക്ക് സ്വാതന്ത്ര്യമുണ്ട് പ്രത്യേകിച്ച് വേർപാടുകാർ സഭയിൽ മികവുറ്റ സ്വാതന്ത്ര്യമുണ്ട് ആരും ആരുടെ യജമാനല്ല ഇവിടെ അതിനുള്ള ഉടക്കും മുടക്കോ പണ്ടെ ഇപ്പൊ ഒന്നുമില്ല ഇപ്പൊ അതൊക്കെ ആമ്പിള്ളേര് ചോദ്യം ചെയ്യുക അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും ഉള്ള സംവിധാനങ്ങളില്ല ഏതായാലും ഈ ചന്ദ്രക്കിന്റെയും മേശക്കിന്റെയും അഭയദേവന്റെ കാലത്ത് അവരെടുത്തത് ഇടനിശ്ചയ ഇങ്ങനെയായിരുന്നു ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന ദൈവത്തിന് ഞങ്ങളെ ഈ തീച്ചുള എന്ന് വിടുവിക്കാൻ കഴിയും ദാറ്റ് ഈസ് ദയർ ഡിറ്റർമിനേഷൻ ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന ദൈവത്തിന് ഞങ്ങളെ ഈ തീച്ചോള എന്ന് വിടുവിക്കാനായിട്ട് കഴിയും അടുത്ത സെന്റൻസ് പറയുമ്പോൾ ഇനി അങ്ങനെ വിടുവിച്ചില്ലെങ്കിലും രാജാവ് നിർത്തിയ ഈ സ്വർണ്ണബിംബത്തെ ഞങ്ങൾ എന്തു ചെയ്യില്ല നമസ്കരിക്കുകയില്ല അതാണ് കാഴ്ചപ്പാട് അതാണ് സമർപ്പണം ലോകം മുഴുവൻ ലോകം മുഴുവൻ നെടുകെ ഓടിയാലും ഞാൻ എനിക്ക് ലഭിച്ച കാഴ്ചപ്പാടിനെ ബലിയർപ്പിക്കുകയില്ല അതാണ് സമർപ്പണം ലോകം മുഴുവൻ ദൈവവചനത്തിൽ നിന്ന് തെറ്റായ എതിർ ദിശയിലേക്ക് പോയാലും ഞാൻ ദൈവവനി തന്നെ ഉറച്ചു നിൽക്കും അതാണ് ദർശനം ലോകം മുഴുവൻ ഒരു സഭ മുഴുവനും ദൈവവനിത വിരോധമായ നിലയിൽ ഒറ്റക്കെട്ടായി നിന്ന് തങ്ങളുടെ കാര്യസാധ്യത്തിനു വേണ്ടി വചനവിരുദ്ധമായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതിനനുകൂലിക്കുന്ന ആളുകളെ സംഘടിപ്പിക്കുകയും അവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്തിട്ട് ഒറ്റപ്പെടുത്തിയാലും ഞാൻ ഒറ്റപ്പെട്ടു പോയാലും ഞാൻ കർത്താവിനൂടെ അവരുടെ പാളയത്തിൽ ഒറ്റയ്ക്ക് നിന്ന് സത്യത്തിന് വേണ്ടി നേരെ നിൽക്കും ഇതാണ് സമർപ്പണം ഇതിനെയാണ് കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഈ കാഴ്ചപ്പാടിനെതിരെയാണ് പലപ്പോഴും ശത്രു നമുക്കെതിരെ പ്രതിരോധവുമായി വരുന്നത് അങ്ങനെ വരുമ്പോൾ വരുമ്പോഴെന്ത് ചെയ്യണം മാറ്റേണ്ടതെന്ന് പറഞ്ഞ പോലെ പറയണം അതായത് റോമൻ കാത്തലിക് സാർ ഏകദശ്മി മതം എനിക്ക് എതിരാണെങ്കിൽ പോപ്പ വേണ്ടി ആളുകൾ അറിയട്ടെ ഞാൻ സർവ്വലോകത്തിനെതിരാണെന്ന് ദൈവ വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ക്രിസ്തുഭക്തൻ പലപ്പോഴും ഒറ്റപ്പെട്ടവരായി തിരുണ്ടായി വരും ചന്ദ്രക്കും മേശനകവും അവരെ സാമൂഹ്യപരമായി ഒറ്റപ്പെട്ടു ബാബേ സംസ്ഥാനത്തെ പ്രവാസിലായിരുന്നു അവർ അവിടെ വെച്ച് അവർ ഒറ്റപ്പെട്ടവരായി മാറി അവരെ രാജാവ് എഴുതിത്തള്ളി അവരെ തീച്ചുടയൊക്കെ ബന്ധനസ്ഥനായി തീച്ചുടയിൽ ഇട്ടു തീച്ചുടയിൽ ബന്ധിച്ചു അവരുടെ ചാമ്പൽ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് രാജാവ് തന്റെ അരമനയിൽ ഉലാവുമ്പോൾ നമ്മൾ വായിക്കുന്നത് നാലാമതായി ഒരുവനെ ആ തീച്ചുളയിൽ രാജാവ് കണ്ടു ജാതിയെ രാജാവ് കണ്ടു നാം മൂന്നുപേരെയല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് ഇതാ നാലാമനായി ഒരുവനെക്കൂടെ ഞാൻ കാണുന്നു എന്ന് പറയുന്നു ആ നാലാമൻ ആരാണെന്നറിയാമോ ജീവിത്തിന്റെ ഏറ്റവും പ്രതിസന്ധിയിൽ സത്യത്തിന് വേണ്ടിയും പരമാർത്ഥതയ്ക്ക് വേണ്ടിയും വിശ്വസ്തരായി വിശുദ്ധരായി ദൈവവചനത്തോടായി ഞാൻ കോംപ്രമൈസ് ചെയ്തില്ല ദൈവവനയ്ക്ക് കാണിച്ചെന്ന് ദൈവവചന പ്രകാരം ഞാൻ ജീവിക്കും കർത്താവിനായി ഞാൻ ഒറ്റപ്പെട്ടു പോയാലും ഞാൻ നേരെ നിൽക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കും ഞാൻ ദൈവവചനത്തെ വിരോധമായിരിക്കുന്ന സംഘടനകൾ സാധികൾ സംവിധാനങ്ങൾ ഇവയൊന്നും ഞാൻ അംഗീകരിക്കയില്ല ഞാൻ ദൈവം ദൈവം പറയുന്ന പ്രമാണത്തിന് വിരോധമായി ഒരു കാര്യങ്ങളും ഏർപ്പെടുത്തില്ല എന്ന് തീരുമാനിക്കുന്നവന് ഒരു പക്ഷെങ്കിലും എല്ലാവരും കൂടെ എടുത്ത് ഈ കത്തി ഇട്ടൊന്നു പറയാം പക്ഷെ ഒന്നും ഭയപ്പെടണ്ട അങ്ങനെ ചെയ്താലും എന്താ സംഭവിക്കും തീച്ചുളയുടെ നടുവിൽ എരിഞ്ഞമർന്ന് ജാമ്പലായി തീരാൻ ദൈവം അനുവദിച്ചാൽ ഞങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം അതാണെന്ന് ഞങ്ങൾ കണക്കാക്കും എന്നാലും ഞങ്ങൾ എന്തു ചെയ്യില്ല രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കില്ല അതായിരുന്നു അവരുടെ കാഴ്ചപ്പാട് രണ്ടാമത്തെ സംഭവമാണ് ഇവിടെ വായിക്കുന്നത് ബാബേൽ സംസ്ഥാനത്തേക്ക് എടുക്കപ്പെട്ട സകലയാളികളിലും അവിടുത്തെ രാജകീയമായിരുന്ന പദവിയിലെ അല്ലെ രാജകീ രാജകീയ മന്ത്രിസഭയിലേക്ക് എടുക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തില് നായിക്കുന്നു നൂറ്റി ഇരുപത് പ്രധാന ദേശാധിപതികൾ ബാബേൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹിന്ദുദേശം മുതൽ കൂശ്ദേശം വരെയുള്ള നൂറ്റി ഇരുപത്തി രാജ്യങ്ങളെ രാജ്യങ്ങളെ ഒന്നിച്ചേർന്ന് ഭരിക്കുന്ന മഹാരാജാവ് ഐശ്വരേഷ് രാജാവിന്റെ വിശാല സാമ്രാജ്യത്തിലെ സാമ്രാജ്യാധിപന്മാരായി നൂറ്റി ഇരുപത് പ്രധാനപ്പെട്ട ദേശാധിപതികൾ അവരുടെ മീതെ മൂന്ന് പേർ ആ നൂറ്റി ഇരുപത്തിരണ്ട് പേരുടെ മേൽ ഏറ്റവും ഉന്നതനായി ദൈവത്തിന്റെ ദാസനായ ദാനിയും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചു ഈ പറയപ്പെട്ട യഹൂദ യഹൂദ യുവാവും ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവരപ്പെട്ടവനുമായ ഇവനെ ബാബേൽ സംസ്ഥാനത്തെ തദ്ദേശീയരായ അധിപതിമാരെക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനത്തേക്ക് അവൻ ഉയർത്തപ്പെട്ടു എന്ന് കാണുകയും അവനെ വിശ്വസ്തനായിരുന്നു എന്നും അവൻ ഉത്കൃഷ്ട മാനസനായിരുന്നു അവന് പ്രത്യേകമായ ഒരു ആത്മാവിലുണ്ടായിരുന്നുവെന്നും അവൻ രാജാവിന്റെ സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും പോലും വ്യാഖ്യാനിക്കാൻ പ്രാപ്തിയുള്ളവനായിരുന്നുവെന്നും അവൻ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നവനാണെന്നും മറ്റുള്ളവർ അവനെ ശ്രദ്ധിക്കുന്നുണ്ടേ എന്നും ശ്രദ്ധിക്കപ്പെടുന്നവനാണെന്നും അവൻ ഏതോ പ്രത്യേകമായി കഴിവുള്ളവനാണെന്നും ഈ ദേശാധിപതികൾ എല്ലാവരും മനസ്സായി കഴിഞ്ഞപ്പോൾ നാം വായിക്കുന്നത് നൂറ്റി ഇരുപത് ദേശാധിപതികളും അവരുടെ മേൽ പ്രധാനികളായി നിമിച്ച മൂവരിൽ രണ്ടു പേരും ചേർന്ന് നൂറ്റി ഇരുപത്തിരണ്ട് പേരും കൂടെ ഒന്നിച്ച് ഒരു കത്തെഴുതി തയ്യാർ ചെയ്ത് ഒപ്പിട്ട് രാജസണ്ണിയിൽ ഈ ദാനിയിലെ വിരോധമായി ബോധിപ്പിച്ചു എന്താ ബോധ്യമറിയാമോ മുപ്പത് ദിവസത്തേക്ക് മഹാരാജാവിനോടല്ലാതെ ലോകത്തിൽ ആരോടും ഈ ബാബേ സംസ്ഥാനത്തിൽ പാകുന്ന ഒരുവരും പ്രാർത്ഥിക്കാൻ പാടില്ല ദാനിയിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും തന്റെ വീടിന്റെ കിളിവാതിൽ യെരുസ്ലേമിന് നേരെ തുറന്നിട്ടിട്ട് നാം വായിക്കുന്നത് അവൻ ഇസ്രായേലിന്റെ ദൈവത്തോടെ യഹോവയായ ദൈവത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു തന്റെ ജനത്തെ ദൈവം സന്ദർശിക്കേണ്ടതിനായി ബാബേൽ പ്രവാസത്തെ സംബന്ധിച്ചുള്ള ദൈവിക അരുളപ്പാടുകൾ അവൻ പ്രാപിക്കേണ്ടതിനായി നീ ജലത്തിന്റെ പ്രവാസം എന്ന് തീരുമെന്ന് അറിയേണ്ടതിനായി ദൈവത്തിന്റെ പദ്ധതി എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതിനായി അവൻ ദൈവസ്ഥനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ പ്രാർത്ഥന മുടക്കികൾ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ മുടക്കി എന്ന് ഞാൻ പറയാം ആത്മീയ ഒതു ധാരാളം ശുശ്രൂഷാ മുടക്കികളും പ്രാർത്ഥന മുടക്കുകളുമുണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ശുശ്രൂഷ ഒരുമനെ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ ആ ശുശ്രൂഷയിൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവനത് എന്ന് വന്നു കഴിഞ്ഞാൽ അനേകർ അവനെ എന്ന് വന്നു കഴിഞ്ഞാൽ അവൻ മുഖാന്തരം മറ്റനേക ആളുകൾക്ക് ആത്മീയമായിരുന്ന ഉത്തേജനം ഉണ്ടാകുന്നു അവർക്ക് പ്രയോജനം ഉണ്ടാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏത് നിലയും അവനെ ഒറ്റപ്പെടുത്തി അവനെ താറമാറാക്കി അവനെ സ്വഭാവഘാതകം ചെയ്ത് നശിപ്പിച്ചു കളയാൻ കഴിയുന്ന സാത്താന തന്ത്രങ്ങളുമായി നടക്കുന്ന ഒരുപാട് ദുരാഗ്രഹികളായിരിക്കുന്ന നാശയോഗ്യന്മാരായ ആളുകൾ ഈ ആത്മീയത്തുണ്ട് പ്രിയപ്പെട്ടത് ശ്രദ്ധിക്കണം നൂറ്റി ഇരുപത്തിരണ്ട് പേര് ഒന്നിക്കെഴുതി ഒപ്പിട്ട് രാജാവിന് കൊടുത്തു നൈദരുടെയും പാർസികളുടെയും ബാബിലൂടെയും ഒക്കെ മാറ്റമല്ലാത്ത നിയമപ്രകാരം അത് മുതയിട്ടു രാജാവ് കൽപ്പന ഉൾപ്പെടെ ഇനിയും മുപ്പത് ദിവസത്തേക്ക് മഹാരാജാവിനോടല്ലാതെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവനെ ചെയ്യണം സിംഹങ്ങളുടെ ഗുഹ ഗുഹയിൽ അവനെ ഇട്ടു കളയും അപ്പൊ ദാനീയര് രാജധംസനം അതായത് രാജകല്പന വകവയ്ക്കാതെ നോക്കണം അന്യദേശത്താണ് പ്രവാസദേശത്താണ് പ്രവാസദേശത്തിന്റെ അധിപതി രാജ്യത്തിന് മേലാക്കിവയ്ക്കപ്പെട്ടിരിക്കുന്ന മൂന്ന് പ്രധാന അധിപതികളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉന്നതനാണ് എന്ന് പറഞ്ഞ രാജാവ് കഴിഞ്ഞാൽ സെക്കൻഡ് ഓഫീസാണ് അങ്ങനെ രാജാവ് ഇവിടെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് സെക്രട്ടറി അല്ലേ എന്ന് പറഞ്ഞ പോലെ ബാബേ സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായി ഉയർത്തപ്പെട്ട മനുഷ്യൻ രാജകല്പനെ അദ്ദേഹം അവഗണിച്ചു രാജകല്പന ആണെങ്കിലും എന്ത് ചെയ്യണം ദൈവവചനത്തോട് യോജിക്കാത്തതാണെങ്കിൽ നിശ്ചയമായി അവഗണിക്കണം അവഗണിച്ചേ മതിയാവൂ അതായത് ഞാനും നിങ്ങളും ആയിരിക്കുന്ന സാഹചര്യം ഏത് സഭയാകട്ടെ അത് ഭടനക്കാരന്റേതോ ബ്രന്തോക്കൂസുകാരന്റെയോ പാർട്ടിസുകാരന്റെയോ ആരുടെ ആകട്ടെ സഭയിലെടുക്കുന്ന തീരുമാനങ്ങള് സഭയുടെ നടത്തിപ്പുകള് അതിന്റെ പോക്കുകള് ദൈവ വചനം നിഷ്കർഷിക്കുന്ന വചനപ്രകാരം അല്ല എങ്കിൽ വചനപ്രകാരം നിൽക്കണം അല്ലെങ്കിൽ വചനപ്രകാരം പ്രവർത്തിക്കണം വചനപ്രകാരം പ്രതികരിക്കണം വചനപ്രകാരം മുമ്പോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തങ്ങൾക്കുള്ള കാഴ്ചപ്പാട് ബലി അങ്ങനെ പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവവും നൽകിയിട്ടുണ്ട് ഇതിനെയാണ് ഇൻഡിവിജ്വൽ സോൾ പരട്ടി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും താന്താരം തോന്നിച്ചു പോന്നിയതും തോന്നിയതുപോലെ മറ്റുള്ളവരോട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല മനസ്സിലാക്കുക ദൈവ വചനത്തിന് യോജിക്കാത്ത പ്രവണത ഏതൊരു പ്രാദേശിക സഭയിൽ കണ്ടാലും അതിനോട് വിയോജിച്ച് തന്നെ ഒറ്റപ്പെട്ടു നിൽക്കണം മഹാകവിൻ സാറ് വാർത്തമാക്കാനായിരുന്നു ഭേദപിതാക്കന്മാർ ആരാധിച്ചിരുന്ന ലാഗമ പള്ളിയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് സഭയുടെ വിശ്വാസ ആചാരങ്ങൾ ചെലതിനോട് അദ്ദേഹത്തിന് ശക്തമായിരുന്ന എതിർപ്പുണ്ടായിരുന്നു അങ്ങനെ എതിർപ്പുണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ ആചാരങ്ങളുള്ള അദ്ദേഹത്തിന്റെ അകൽച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന് യോജിക്കാൻ കഴിയാത്ത മനോഭാവത്തിൽ ആണ് അദ്ദേഹം വിയോജിതൻ എന്നൊരു പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു വിയോജിത വാക്കിന്റെ അർത്ഥം യോജിക്കാൻ കഴിയാത്തതാണ് മനസ്സിലായോ സഭയുടെ ആചാര അനുഷ്ഠാനങ്ങൾ ചെലതിനോട് ദൈവന പ്രകാരം യോജിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് വിയോജിത പ്രസ്ഥാനം അദ്ദേഹം ഉണ്ടാക്കി പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ ഉണ്ടാക്കി വയ്ക്കുന്ന കാലത്തിലുണ്ട് കാലത്തുണ്ട് കുത്തൊഴുക്കൽ ദൈവസഭ വേദപുസ്തകത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെയും അടിസ്ഥാന ഉപദേശങ്ങളെയും ബലികഴിച്ച് അതിനെ വിപരീതമായിട്ടുള്ള സംവിധാനങ്ങളോ ഭരണ ക്രമീകരണങ്ങളോ പരിപാലന ക്രമീകരണങ്ങളോ ഒക്കെ ഉണ്ടാക്കിയിട്ട് മറ്റുള്ള നിരപരാധികളായ ആളുകളെ കൂടെ തങ്ങളുടെ പാവ വഴികളിൽ അല്ലെങ്കിൽ അശുദ്ധമായ വഴികൾ പോയേ നിന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് ഒരുതരും സ്ട്രെയിൻ ചെയ്തു കഴിഞ്ഞാൽ മരിക്കേണ്ടി വന്നാലും ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നാലും ചന്ദ്രക്കിനെയും മേശക്കിനെയും അഭയദനഗോവിനേയും ദാനികലിനെയും പോലെ എന്ത് ചെയ്യരുത് യാതൊരു വഴക്കവും പാടില്ല അവരൊന്നും ഒന്നും ചെയ്യലെന്നേ ഞാൻ പറഞ്ഞില്ല പിന്നെ ആര് ചെയ്യുന്നത് സാമ്പത്തികമുള്ളതിലും കൺവെൻഷനോ സുശ്രൂഷവും ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കരുതെന്ന് പറഞ്ഞ് ബന്ധുമിത്രാലൊക്കെ വിളിച്ചു പറഞ്ഞ് ചാർച്ചക്കാരി ഒക്കെ വിളിച്ചു പറഞ്ഞ് അവരെയൊക്കെ പറഞ്ഞ് ഇപ്പം കുഴപ്പക്കാൻ എന്ന് പറഞ്ഞൊരു ഒക്കെ വരുത്തി വെച്ച അവരെ ഒഴിവാക്കുക ഇങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളെ പിതൃഭവനം നശിച്ചു പോകും അല്ലാതെ നിങ്ങൾ ആരെ കുറിച്ചാ പറയുന്നു ആർക്കും ഒരു ദോഷവും വരത്തില്ലെന്നാ എന്റെ വേദോഷവും പറയുന്നത് രണ്ട് ദൃഷ്ടാന്തം ചന്ദ്രക്കിനെയും മേശക്കിനെയും അബേദനകോവിനെയും ഈ തീച്ചുളയിലേക്ക് പിടിച്ചിടാന്ന കോണം രാജാവിനെ ദ്യോപിപ്പിച്ച ആളുകളെ പിടിച്ച് രാജാവ് എന്ത് ചെയ്തു അവർക്ക് പകരമായി തീറ്റുള്ളൂ അവർ നീലേക്ക് വീഴുമ്പോൾ തന്നെ പാസമാകിപ്പോയെന്നാ വായിക്കുന്നത് അത്രേയുള്ളൂ സംഭവം എസ് എ രാജ്ഞയോടെ എസ് എ രാജ്ഞിയോട് മൃതദേക്കായി പറഞ്ഞ ഭാഗം എന്താണ് നീ രാജസ്വന്ദിൽ നിൽക്കണം നിന്റെ ജനത്തിനു വേണ്ടി ദോഷം നിന്റെ ജനത്തിനെതിരായി ദോഷം നിരൂപിക്കുന്ന ഈ ഈ ഹാമാനേയും അവന്റെ വംശാവലിയെ ഒടുക്കാൻ നീ രാജസ്വന്നയിൽ നിൽക്കണം രാജാവ് തന്റെ ചെങ്കോളത്തിന്റെ മേൽ നീട്ടും നീ നിൽക്കേണ്ട സമയത്ത് നീ സംസാരിക്കേണ്ട സമയത്ത് നീ പറയേണ്ട സമയത്ത് നീയെ നീയെ ഉദ്യോഗിപ്പിക്കേണ്ട സമയത്ത് നിന്റെ കർത്തവ്യം നീ ചെയ്യുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കും യഹൂദിന് വേറൊരു വഴിയായി ഉത്ഥാനം ഉണ്ടാകും പക്ഷേ നീ നിന്റെ പിതൃഭവനം നശിച്ചു പോകും ഇത് തന്നെയാണ് ദൈവം പറയുന്നത് ദൈവത്തിന്റെ വചനത്തെ അനുസരിക്ക അനുസരിച്ച് നിർമ്മല മനസാക്ഷിയിൽ ദൈവന പ്രകാരം മാത്രം മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവദാസിനു വിരോധമായി ഏത് ശത്രു എതിരെ എന്തെല്ലാം കൂട്ടുകൾ ഉണ്ടാക്കി ഏതെല്ലാം ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയാലും മനസ്സായിക്കോണം ദൈവം ആ തീച്ചുകളുടെ നടുവിലും ഇറങ്ങി വരും അവനെ രക്ഷിക്കും പക്ഷെ എന്തോ സംഭവിക്കും നീയും നിന്റെ നിന്റെ പിതൃതലമുറയും ദേശത്തെ ഒരെണ്ണം പോലും കാണുകയുള്ള ദൈവം അഗ്നിഗിരയാക്കികളെ നശിപ്പിച്ചു കളയും എന്നാണ് വായിക്കുന്നത് അത് തന്നെയല്ലേ വായിക്കുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് പേര് ഒന്നിച്ച് ദാനിയലിനെതിരെ എഴുതി എഴുതി ഒപ്പിട്ട് ദാനിയലിനെ രാജസ്ഥാനെ സങ്കടം ബോധിപ്പിച്ചു ദാനിയലെ രാജകല്പന ലംഘിച്ച് എന്ത് ചെയ്യുന്നു ഹി വാസ് അൺവില്ലിങ് ടു കോംപ്രമൈസ് ടു ദ കോൺടാക്സ് ആൻഡ് ടു ദ ഡിഗ്രി ഓഫ് ദ കിങ് രാജാവിന്റെ ആ വിളംബരത്തെയും അതുപോലെ രാജ സംവിധാനത്തെയും അവനെ യോജിച്ചുവാൻ കഴിയത്തില്ല അവൻ ഇസ്രായേലിന്റെ ദൈവത്തോടെ ഇസ്രായേൽ വാതു തുറന്നിട്ട് അവൻ നിരന്തരമായി പ്രാർത്ഥിക്കുന്നു ഇതാണ് അവനെതിരെ ബോധിപ്പിച്ച ബോധ്യത രാജാവ് വേറെ ഒന്നും ചെയ്യാൻ വയ്യാതായി രാജ്യത്തിന്റെ പ്രധാന അധിപതിയായി ആളാണെങ്കിലും രാജകല്പന അത് രാജാവിന്റെ കല്പനയല്ലേ അടിക്കാൻ സാധിക്കില്ല രാജാവ് മനസ്സില്ലാ മനസ്സോടെ അവനെ പിടിച്ച സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടു രാജാവ് ചിന്തിച്ചത് സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ഇട്ടുകഴിഞ്ഞുകഴിഞ്ഞാൽ ദാനിയലിന്റെ ആസ്തി പോലും പിരവോസൻ രാവിലെ അവിടെ അവശേഷിക്കുകയില്ല എന്ന് രാജാവും അവനെ അതിനായി ഉത്സാഹിപ്പിച്ച ആളുകൾ എല്ലാം ചിന്തിച്ചു നൂറ്റി ഇരുപത്തിരണ്ട് ദേശാധിപതികളും ദാനിയലിന്റെ എല്ലും കഷ്ണത്തിന്റെ മിച്ചം ഈ സിംഗക്കുള്ളോ എന്ന് നോക്കാനാ പിരോസൻ രാവിലെ നോക്കിയിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ ദൈവത്തെ സേവിച്ച വിശ്വസ്തനായ സാഹിത്യങ്ങളോട് കോംപ്രമൈസ് ചെയ്യാൻ മനസ്സിലാത്ത പാപത്തോട് ഞാൻ എഴുതി ചേരുകയില്ല എന്റെ എന്റെ ദൈവം ഇരിക്കുന്ന കാഴ്ചപ്പാടനുസരിച്ച് സായയുടെ ദൈവത്തോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ യാതൊരു പ്രകാരത്തിനും ജീവിതസാലികളുമായി കോംപ്രമൈസ് ചെയ്ത് എന്റെ കാഴ്ചപ്പാടിന് ഞാൻ ബലി കഴിക്കുകയില്ലെന്ന് നിർണയം ചെയ്ത ദാനീയൻ സിംഹക്കുഴിയിലേക്ക് ചെന്നതും സിംഹങ്ങളുടെ വായ ദൈവം അടച്ചതും ഒരുപോലെയായിരുന്നു മനസ്സിലായോ അവിടെയാണ് വായിക്കുന്നത് ദൈവ ദ്രദാസനായ ഈ സിംഹങ്ങളുടെ കുഴിയിലേക്ക് ഇറങ്ങി കളഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും സിംഹത്തെ സൃഷ്ടിച്ച എൻ നായകൻ ഏ എന്തു ചെയ്യും ആ ഒരു ദോഷവും വരാതെ സൂക്ഷിക്കും പ്രിയപ്പെട്ടവരെ സിംഹങ്ങളുടെ വായടഞ്ഞു എന്ന് മാത്രമല്ല ആ രാത്രി രാജാവിന് ഉറക്കം വന്നില്ല ആ രാജാവ് ദാനിയലിനെ പിടിച്ച് സിംഹങ്ങളുടെ ഗുഹയിലേക്ക് വലിച്ചെറിയാൻ രാജകൽ പുറപ്പെടുവിച്ചു രാജ ഈ ദാനിയലിനെ പിടിച്ച് സിംഹക്കുടിയിലിട്ട രാജാവിന് ജാതി രാജാവിന് ഉറക്കം വന്നില്ല അത് രാവിലെ അവൻ എഴുന്നേറ്റ് ദാനിയലിന് എന്ത് സംഭവിച്ചു എന്ന് സിംഹങ്ങളെ ഇല്ല കുഴിയിലേക്ക് ഇറഞ്ഞ ദാനിയലിനെ സിംഹക്കുഴയുടെ വാതിലേക്ക് രാജാവ് ചെന്ന് നോക്കി നോക്കിയപ്പോൾ നാം വായിക്കുന്നു ദാനിയലിന്റെ യാതൊരു തകരാറും വരാതെ ദാനിയൽ അവിടെയുണ്ട് സിംഹങ്ങളെല്ലാം വായ അടച്ചിരിക്കുന്നു ഞാൻ ചിന്തിക്കുന്നത് ആ രാത്രി ജാതിയെ രാജാവ് ഉറങ്ങിക്കാണുകയില്ല പക്ഷേ സിംഹങ്ങളുടെ രോമക്കുപ്പായത്തിന്മേൽ തലയായിച്ച് ദൈവദാസനായി ദാനിയിൽ സുസ്മേരപഥനായി ആ രാത്രിയിൽ നിതിരുകൊണ്ടു പ്രിയമുള്ളവരെ ഏറ്റവും കഠിനമായ ശിക്ഷയ്ക്ക് ദൈവദാസന്മാരെ ഏൽപ്പിച്ചു കൊടുക്കുകയും അതായത് നിലവിലുള്ള വ്യവസ്ഥകൾ യോജിച്ചു പോയില്ല എങ്കിൽ നിന്നെ തിന്നുകളയും അല്ലെ തിന്നുകളയാൻ കഴിയുന്ന ദുഷ്ടജന്തകൾക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് ഭീഷണി മുടക്കുക മുഴക്കുന്ന ആളുകൾക്ക് ദൈവശബ്ദം കേൾക്കുക വാസു ദൈവത്തിന്റെ ദൂതാണ് ഇതിനെ വിധേയപ്പെടുക ഇവിടെ നാം വായിക്കുന്നത് ഏറ്റവും ക്രൂരജീവിയാക്കുന്ന സിംഹത്തിന്റെ ഗുഹയിലേക്ക് എറിഞ്ഞ് കളഞ്ഞിട്ടും നാം വായിക്കുന്നു ധാന്യങ്ങളെ സംരക്ഷിക്കാൻ ദൈവം ചെയ്തു സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു അതിന്റെ ശേഷം സംഭവിച്ചു നമ്മൾ വായിക്കുന്നുണ്ട് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ സിംഹങ്ങളുടെ വായിൽ നിന്ന് നീ സേവിച്ചിരിക്കുന്ന ദൈവം തന്നെ രക്ഷിച്ചുവോ എന്ന് പറഞ്ഞിട്ട് മഹാരാജാവുവിനെ സിംഹക്കുഴിന്ന് കരകയറ്റിയാണ് കരകയറ്റിയ ശേഷം രാജാ ഈ ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞുകളെ ഉദ്യോഗിപ്പിച്ചവരെ പിടിച്ചെന്ത് ചെയ്തു അവർ കുഴിയിലേക്ക് ചെല്ലും മുമ്പ് തന്നെ സിംഹങ്ങൾ അവരെ പറിച്ച് പറഞ്ഞു എന്നാ വായിക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് വിശ്വചരിത്രം പരിശോധിച്ചാൽ ഇസ്രായേൽ ചരിത്രം പരിശോധിച്ചാൽ ദൈവസഭയുടെ കഴിഞ്ഞ് രണ്ടായിരം വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ഒരു വസ്തുത നമുക്ക് മനസ്സിലാക്കും ജീവിത സാഹചര്യങ്ങൾ അട്ടിമറി നടത്തുകയും ദൈവവചനത്തോട് വിരോധമായി പ്രവർത്തിക്കുകയും വചനത്തോട് കൂട്ടിച്ചേർക്കുകയും ദൈവവചനത്തിന്റെ ദൈവസഭകളെ സംഘടനകൾ ഭരിക്കുകയും ദൈവസഭയുടെ ശുശ്രൂഷകൾ തന്നെ ദൈവത്താൽ ആക്കപ്പെടാത്ത ആളുകൾ ഭരണാധിപത്യം നടത്തുകയും നേരോട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജീവിക്കണമെന്ന് ജീവിക്കണമെന്നാഗ്രഹിക്കുന്ന വിശ്വസ്തരായി മുമ്പോട്ട് പോകണമെന്ന് എന്നാഗ്രഹിക്കുന്ന ദൈവദാസന്മാർക്ക് ഉപരോധവും പ്രതിരോധവും ഏർപ്പെടുത്തുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരുപക്ഷെ അവരെ എഴുതള്ളിയേക്കാം നൂറ്റി ഇരുപത്തിരണ്ട് പേരും ഒന്നിച്ചേർന്ന് എഴുത്തുണ്ടാക്കി ഒറ്റപ്പെടുത്തി ആർക്കും ഇവനെ ഇഷ്ടമല്ല ഇവനെ ആരും കൈക്കൊള്ളില്ല അങ്ങനെ ഇപ്പൊ എന്നെ കുറിച്ച് പറയുന്നത് ഒരു മനുഷ്യൻ പോലും വലിയ അടുത്ത കാലത്ത് ഒരു കലാലയത്തിൽ നിന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വലിയ ആവേശമുണ്ടായിട്ട് ഉണ്ടായിട്ട് വേർതിരിഞ്ഞു എന്ന് അവകാശപ്പെടുന്ന ഒരു പുള്ളി വേറെ ഒരു സഹോദരനോട് പറഞ്ഞു ആ പുള്ളി ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ളൂ പെൻഷൻ പോലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനില്ലെന്ന് സത്യത്തിന് സാക്ഷ്യം പറയാനും ഒരുത്തൻ പോലും ഇല്ലാത്ത കാലമായിപ്പം സത്യം പറയുന്നവനെ ആശ്വസിപ്പിക്കുവാൻ അവനോട് ചേർന്ന് നിൽക്കുവാനും ഒരുത്തൻ പോലും ഇല്ലാത്ത കാലമാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോളണം നിങ്ങൾ ഒരുത്തൻ പോലും എന്നോട് ഇല്ലെങ്കിലും എന്നോട് കൂടെ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ വചനം അറിയപ്പാടായി എനിക്ക് നൽകിയ എന്റെ കർത്താവിനുകൂടെ ഉണ്ട് ഞാൻ അവനുകൂടി അവന്റെ പാളയത്തിലാണ് നിൽക്കുന്നത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം അറിയാമോ സമൂഹത്തിന്റെ ഗുടിയിലിട്ടാൽ ശിവങ്ങളുടെ വായ ദൈവം അടയ്ക്കും എരിയുന്ന തീ ചുളയിട്ടാൽ തീയുടെ ബലം ദൈവം കെടുത്തും കെട്ടിയിട്ടാൽ കെട്ടുകളെ ദൈവം അഴിക്കും മനസ്സിലായോ നിങ്ങൾക്ക് ഇന്ധന ചെലവ് വർദ്ധിക്കും നിങ്ങൾക്ക് മാൻ പവർ വർദ്ധിക്കും നിങ്ങളെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കില്ല പ്രിയപ്പെട്ടവരെ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് സാഹചര്യങ്ങളോട് കോംപ്രമൈസ് ചെയ്യാനല്ല നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഏതായിരുന്നാലും ഏതെല്ലാം ആളുകൾ വചനത്തിന് വിരുദ്ധമായതിനുള്ള കാര്യപരിപാടികൾ ആസൂത്രണം ചെയ്താലും ദൈവ വചനത്തെ ഭയപ്പെടുന്ന തലമുറകളുടെ നന്മയെ ആഗ്രഹിക്കുന്ന ദൈവത്തെ ഭയപ്പെടുന്ന കർത്താവിന്റെ ശിക്ഷയെ തെറ്റിയെഴിയുവാൻ ആഗ്രഹിക്കുന്ന ദൈവഭക്തന്മാർ എന്തു ചെയ്യും അവർ ദൈവ വചനത്തോട് ചേർന്ന് ഒറ്റപ്പെട്ടവരായി അന്ത്യത്തോളം കർത്താവിന്റെ ശ്രദ്ധയിൽ വിശ്വസ്തരായി നിൽക്കും ഏതെല്ലാം നഷ്ടങ്ങൾ വരട്ടെ എന്തെല്ലാം സാമ്പത്തിക നഷ്ടങ്ങൾ ഏതെല്ലാം പ്രതിസന്ധികൾ ഞാനൊക്കെ ഇവിടെ ജീവിക്കുമ്പോൾ വളരെ പരിമിതമായ ജീവിത കഴിയുന്നത് കാണുമ്പോൾ അങ്ങനെ അല്ലെന്ന് തോന്നും വളരെ പരിമിതമാണ് വളരെ ബുദ്ധിമുട്ടുണ്ട് സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട് കാര്യം അറിയപ്പെടുന്ന എല്ലാ മേഖലകളിലും എന്റെ വാതിലും അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ദൈവം വിശ്വസ്തനാണ് ദൈവം ഇന്നുവരെ നടത്തിയിട്ടുണ്ട് ആ ദൈവം വേദാനം നടത്തും വേദോസം പറയുന്നത് ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു എന്നാണ് സാഹചര്യങ്ങളുടെ വൈവിധ്യതകളുടെ കൂട്ടായ്മ കടന്ന് ഞങ്ങളും കൂടെ ഒന്നിച്ചു ചേർന്ന് പണിയാം എന്ന് പറയുന്ന ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ ജീവിതം എല്ലായ്പ്പോഴും ദൈവവചനം കൽപ്പിക്കുന്ന വേർപാടും വിശുദ്ധിയും വേർപാടിന് വിശുദ്ധിയും വില കൽപ്പിക്കുന്നതുമായ ജീവിതമാണ് ആ ജീവിതങ്ങളാണ് ഛതുരക്കിന്റെയും മേശക്കിന്റെയും അഭ്യദനകുവിന്റെയും ജീവിതം ആ ജീവിതമായിരുന്നു ദാനികന്റെ ജീവിതം അവർ ഏറ്റവും പ്രിയ പുരുഷനായ ദാനിക ദൈവത്താൽ തന്നെ സംബോധന ചെയ്യപ്പെടുവാൻ കാരണമായി തീർന്നു പ്രിയമുള്ളവരെ ജീവിതങ്ങളോ സമൂഹമോ നാം നിൽക്കുന്ന സഭകളോ നമ്മുടെ സ്നേഹിതരോ നമ്മുടെ പ്രിയപ്പെട്ടവരോ അവരൊക്കെ ഒരു നമുക്ക് നമുക്കെതിരായിരിക്കും പലരും നമ്മെ പ്രലോഭിപ്പിച്ച് നിലവിലുള്ള സാഹചര്യങ്ങളോട് ഇടിയിച്ചു പൈക്കൊള്ളുക അല്ലെ നിനക്ക് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞ് നമ്മെ ഭീഷണിപ്പെടുത്തുവാൻ പരും അതൊക്കെ സാധ്യത കൂടുതലാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം യഹോവ എന്നോട് കൂടെ ഉണ്ട് ആകിയാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറയുവാൻ അതായത് ഞാൻ യഹോവയ യോവ എന്നോട് കൂടെ ഉണ്ട് ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യനോട് എന്തു ചെയ്യും എന്ന സധൈര്യം പറയാൻ കഴിഞ്ഞ ലഭിച്ച ദർശനത്തോട് കളർപ്പ് കൂട്ടാതെ ജീവത്തിന്റെ വിശുദ്ധിക്ക് ആഘാതമുണ്ടാകാതെ വിശ്വസ്തയ്ക്ക് ഭംഗം വരാതെ വിശ്വസ്തരും നീതിമാന്മാരും വിശുദ്ധന്മാരും ദൈവത്തിനു കൊള്ളാവുന്നവരും സർവോപരി ദൈവ ചോദ്യം കൂടാതെ അനുസരിക്കുന്നതുമായി നിലകൊള്ളുവാൻ സാധിക്കണം ബാക്കി കാര്യം ദൈവം നോക്കിക്കൊള്ളൂ യഹോശാഭത്തിനോട് ദൈവം പറഞ്ഞ വാക്ക് എനിക്കിവിടെ പറയാനുള്ളൂ ഈ കാര്യത്തിൽ നീ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല യഹോവ തന്നെ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും നമുക്ക് വേണ്ടി യുദ്ധവീരനായി കയ്യിൽ ഊരുപ്പിടിച്ച വാളുമായി മുമ്പിൽ നിൽക്കുന്ന യഹോവയായി ദൈവം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മോടുകൂടെ ഉണ്ട് ആകിയാൽ സധൈര്യം മുൻപോട്ട് പോകുക ദൈവത്തിന്റെ പരിശുദ്ധാൽ നമ്മെ സഹായിക്കും ജീവത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലും വചനവിരുദ്ധമായ ഒരു പ്രവണതകളോടും എന്ന് കഴിയരുത് ഇഴുകിച്ചേരരുത് വിധയപ്പെടരുത് അവസാനത്തോടെ ഒറ്റപ്പെട്ടു നിന്നാലും ദൈവം നമ്മളെ തള്ളിക്കളയുകയില്ല അവൻ നമ്മെ സൂക്ഷിക്കാം എന്ന് ഭയപ്പെടും പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ വിടുവിക്കും ഞാൻ നിന്നെ സഹായിക്കും പൊതുവായ ആക്കോവേ നീ എനിക്ക് വലിയവനാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ആ കർത്താവിന്റെ വാക്കിൽ ആശ്രയിച്ചുകൊണ്ട് ആശ്വസിച്ചുകൊണ്ട് ജീവിത സാഹചര്യങ്ങളോട് കോംപ്രമൈസ് ചെയ്യാതെ ദൈവ മാത്രം അനുചരിക്കപ്പെട്ടെ നമുക്ക് മുമ്പോട്ട് പോകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെവരെയും ബലപ്പെടുത്തട്ടെ സഹായിക്കട്ടെ അതിനായി നമ്മെ നമുക്ക് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു ദൈവനാമം എന്ന് നീക്കും മൗത്വപ്രമാറാകട്ടെ ആ സ്തോത്രം